നമസ്കാരം. വിചിത്രം മലയാള സിനിമയിൽ തിരൂരിൽ നിന്നും ഇരട്ട താരങ്ങൾ. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളായ ഇരുവരും അപ്രതീക്ഷിതമായാണ് മലയാള സിനിമയിൽ എത്തുന്നത്. വളരെ ഊർജ്ജസ്വലരായ ഈ ഇരട്ട താരങ്ങളും അവരുടെ കുടുംബവും വിചിത്രം സിനിമ വളരെ വിജയകരമായി തന്നെ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നതിന്റെ സന്തോഷ മുഹൂർത്തത്തിലാണ്. ഷിഹാനും ഷിയാനും സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായി വേട്ടം ടെലിവിഷനിൽ മനസ്സ് തുറക്കുന്നു. മലയാള സിനിമ വിചിത്രം വളരെ വിജയകരമായി തന്നെ തിയേറ്ററുകളിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിചിത്രം സിനിമയ്ക്ക് നമ്മുടെ തിരൂരുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേകതയുണ്ട്. തിരൂരിൽ നിന്നുള്ള രണ്ട് ഇരട്ട താരങ്ങൾ വിചിത്രം സിനിമയിൽ വേഷമണിഞ്ഞിട്ടുണ്ട്. തിരൂർ സ്വദേശികളായ ഷിഹാനും ഷിയാനുമാണ് ആ ഇരട്ട താരങ്ങൾ. ഇന്ന് ഷിഹാനും ഷിയാനും അവരുടെ കുടുംബമൊക്കെ സിനിമയെക്കുറിച്ചും സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളെക്കുറിച്ചും വെട്ടം ടെലിവിഷനിലെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കാനായി നമ്മോടൊപ്പമുണ്ട്. നമുക്ക് അവരോട് തന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. നമ്മളെ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു, പെട്ടെന്ന് ഒരു ദിവസം ഒപ്പിച്ചെൻ്റെ ഫ്രണ്ടിനെ അമ്മത്താക്കെ വിളിച്ച് നമ്മളോട് കുറച്ച് ഫോട്ടോസ് ചോദിച്ചു. ആ ടൈം എന്ന് പറയുമ്പോൾ മറ്റേ SSLC പാസ്സായിട്ട് നമുക്ക് സമ്മാനം കൂടാം. പബ്ജി കളിച്ചോണ്ടിരിക്കാം, അപ്പോഴാണ് ഒരു കോൾ വരുന്നത്. അപ്പം അങ്ങനെ വന്ന് എന്നിട്ട് ഫോട്ടോ ചെറുക്കാൻ പറഞ്ഞ്, അപ്പോൾ ലുക്ക് വൈസ് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് കുറച്ച് മുടിയുണ്ട്, ആ പോസ്റ്ററല്ലേ ആ അത്ര മുടിയുണ്ട്. അപ്പോൾ ലുക്ക് വൈസ് ഓക്കെയാണ്, ഇനി കാസ്റ്റിങ്ങിന് ചെല്ലാൻ പറഞ്ഞ്, കാസ്റ്റിങ്ങിന് ചെന്ന് പിന്നെ ഒരു ഇത് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ് ഒരു സീന്. അപ്പോൾ ചെയ്ത് കൊടുത്ത് അവർ ഓക്കെ എന്ന് പറഞ്ഞ് അതിന് പെട്ടെന്ന് വെച്ച് സെലക്ട് ആയി. അങ്ങനത്തെ നമുക്ക് സിനിമയ്ക്ക് പോകണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ചെറിയ എൻ്റെ ഒരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ ഈ പ്രായത്തിലുള്ളൊരു ഈ ടൈമിൽ എനിക്കൊരു മൂവി അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഓൾഡായാലും മൂവി എവിടുന്ന് സാധനം കിട്ടും നമുക്ക്, എൻ്റെ ചെറുപ്പകാലം എനിക്ക് ആ ടൈമിൽ വാച്ച് ചെയ്യാന്നുള്ളൊരു ചെറിയൊരു മെൻറ്റാലിറ്റി എവിടെ ഇവിടെയൊക്കെയാണ്. അല്ലാതെ സിനിമയിലേക്ക് അഭിനയിക്കണമെന്നോ അഭിനയിച്ച് വലിയ സ്റ്റാർ ആവണമെന്നോ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ടേക്ക് വന്നൊരു അവസരമായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് തേടി പോയതൊന്നുമല്ലല്ലോ. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു ഇതില്ലാണ്ട് എവിടുന്നോ വന്നിട്ട് അങ്ങനെ അഭിനയിച്ചത്. ഒപ്പിച്ചാണ് ഏതായാലും ഇനി ഫിലിം ഫീൽഡിൽ നിന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട് വന്നോ, നമുക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി അല്ലേ മിസ് ചെയ്യേണ്ട കാരണം. അപ്പൊ അങ്ങനെ പോയി ചെയ്തു വന്നു. എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ? ഷൂട്ടിംഗ് സീരി നമുക്ക് അനന്തർ ലെവൽ എക്സ്പീരിയൻസ്. നമുക്ക് ഇവിടെ എന്താ പറയാ, നമുക്ക് കേരളത്തിലുള്ള വയനാട് ജില്ലയിലുള്ള എല്ലാവരും ഒരു സ്ഥലത്ത് വന്ന് കൂടി നിന്ന് പണിയെടുക്കുമ്പോൾ എല്ലാവർക്കും പല മെൻറ്റാലിറ്റി ആദ്യം തൃശ്ശൂരിൽ നിന്ന് ഒരു മാസം ഫുള്ള്, പിന്നെ ഒരു ഫേക്ക് ആക്കിയിട്ട് എന്താണ് എറണാകുളം വെച്ചിട്ട് ചെയ്യുന്നു. ഇപ്പോ എന്താ പറയാ, നിങ്ങളിപ്പോ ഈ ഒരു മൂവിന്റെ ഷൂട്ട് കഴിഞ്ഞതിന്റെ ശേഷം ഇപ്പൊ റിലീസൊക്കെ ആയി. അപ്പൊ ഒരുവിധം എല്ലാരും മിക്കവാറും ചോദിക്കുന്നുണ്ടാവാം ഇപ്പോ ഷൈൻ ടോം ചാക്കോനെ കുറിച്ചിട്ടോ മിക്ക ആൾക്കാരും അല്ലേ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നുണ്ടാവുക, എങ്ങനെയാണ് പുള്ളി, നിങ്ങളോടൊക്കെ എങ്ങനെയായിരുന്നു അതല്ലേ. അപ്പൊ അതിനെ പറ്റി ഇപ്പോ ആസ് എ സാധാരണ ഒരു വ്യക്തി ഉള്ള രീതിയിൽ ഞാനും ചോദിക്കുകയാണ്, എങ്ങനെയായിരുന്നു പുള്ളിന്റെ ഒക്കെ ഒരു അപ്പിയറൻസ്, നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ എങ്ങനെയൊക്കെയായിരുന്നു? മൂപ്പരാളെ ഇപ്പം എങ്ങനെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മൂപ്പരാൾ നിൽക്കുന്നത്? സെയിം വൈബ് നമ്മളോട് നോക്കുമ്പോൾ അവിടെ ഇനി മൂപ്പരൊക്കെ ഡിഫറൻസ് ആയിട്ട് നമ്മളോട് ഇനി കുറച്ച് കെയറിങ് ആയിട്ട് നിൽക്കുന്നത്, അങ്ങനെ ഒന്നല്ല, കെയറിങ് ഉണ്ട്. ബട്ട് ഇനിയിപ്പോൾ ഇവര് നമ്മളെ ചെക്കന്മാരല്ലേ, ഇനി ഇവരോട് നമുക്ക് കുറച്ച് അങ്ങനെയൊന്നുമില്ല. അപ്പം നോർമലി കെയറിങ് ആണെങ്കിലും മുപ്പിയാള ഉള്ള വൈബിൽ തന്നെ മുപ്പിയാള നമ്മളോട് സംസാരിക്കുന്നത്. പുള്ളിന്റെ മുമ്പുള്ള കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ വളരെ നോർമൽ ആയിട്ട്, അത് കണ്ടിരുന്നു മുമ്പുള്ള കുറച്ച് ഇന്റർവ്യൂസ് അതൊക്കെ വളരെ നോർമൽ ആയിട്ട്, ഇപ്പൊ കുറച്ചായിട്ടാണ് ഇങ്ങനെ. അപ്പൊ ഈ ആൾ തന്നെയാണ് ലൊക്കേഷനിലൊക്കെ മുമ്പ് ഇതേമാതിരി ഈ ക്യാരക്ടറാണ് ഷൈൻ ചേട്ടൻ എന്ന് പറയാ, അതന്നെ മെയിൻലി അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ. അപ്പൊ ഈ നമ്മള് എന്താ പറയാ, ആക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാ പുള്ളി? ക്യാരക്ടറാണെങ്കിലും അത് മൊബൈലിൽ സങ്കടമാണെങ്കിൽ ദേഷ്യം പിടിക്കുകയാണെങ്കിലും അത് വരെ എന്താ പറയാ, എന്തെങ്കിലും ഒരു മൂഡിൽ നടന്നിട്ട് ആക്ഷൻ പറഞ്ഞിട്ട് പറഞ്ഞ ശേഷം കുറച്ചു നേരം കൂടി ഉണ്ടാവും. അതിനുശേഷം പിന്നെ നോർമൽ ആവുള്ളൂ. ഈ ഒരു വൈബ് തന്നെയാണ് ബാക്കിയുള്ള മെമ്പേഴ്സ് ഒക്കെ എങ്ങനെയായിരുന്നു?
ആരൊക്കെയായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്? ബാലചേട്ടൻ, വിഷ്ണുചേട്ടൻ, പിന്നെ ജോലി ചേച്ചി അമ്മായിട്ട്, പിന്നെ ഞാൻ കണ്ടോളൂ. അങ്ങനെ അഞ്ചാൾക്കാരല്ലോ മെയിനിൽ ഉള്ളത്. ഇവരെല്ലാരും ഭയങ്കര ബാക്കി കാരണം എന്താ പറയും, പിന്നെ അടിപൊളി. എല്ലാരും വൈബായിരുന്നു നമുക്ക്, പ്രത്യേകിച്ച് നമുക്ക് ഈ ഫാമിലി വരുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതായത് ആദ്യമായിട്ട് ഒരു ഇൻഡസ്ട്രിയിൽ ഒന്നും വർക്ക് ചെയ്യില്ല, അപ്പൊ അതിന്റെ ഒരു എല്ലാരും ഫ്രണ്ട്ലി ആയിരുന്നു. ആ ക്രൂ ആയാലും ഈ ക്രൂ മെയിൻലി എല്ലാരും ഫ്രണ്ട്സാ. പിന്നെ ഡയറക്ടർ അച്ചുവേട്ടനായാലും പിന്നെ ജാങ്കോ റൈറ്റർ ആയാലൊക്കെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പൊ ഇവർക്ക് ഇങ്ങനെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഫ്രണ്ട്സിൽ ഞങ്ങളെയും കൂടി ആഡ് ചെയ്ത ഫീലിംഗ് ഉണ്ടെന്നുള്ളൂ. ആകപ്പാടെ കുറ്റമ്പുറത്തിൽ കിട്ടിയത് മുടി വളർത്ത ടൈമിലായിരുന്നു. ആ ടൈമിൽ നാട്ടുകാരൊക്കെ ഭയങ്കര ഓർത്തഡോക്സ് ആയിരുന്നു. നാട്ടുകാരെന്ന് പറയാനല്ല, ആ അതേമാതിരി തന്നെ കുറച്ചുകൂടി ഒരു ഇതിലുള്ള മൊത്തം നല്ല നമ്മള് പറഞ്ഞു. കൊറേ ഭാഗം മുടി വളർത്താൻ മീൻസ് സാധാരണ നമ്മളെ നാട്ടിലെ അങ്ങനത്തെയല്ലോ, ഒരു മുടി വളർത്താൻ അറിയുമ്പോ ആ ഒരു മൈൻഡാണ് ആൾക്കാർ. നിങ്ങളിപ്പോ ട്വിൻസ് ആണല്ലോ, ഇനിയിപ്പോ എന്തായാലും മൂവിന്റെ അവിടെ നിൽക്കട്ടെ നമുക്ക്. ഇപ്പൊ നിങ്ങൾ ട്വിൻസ് ആണല്ലോ, അപ്പൊ ആ ഒരു സ്വാഭാവികമായിട്ട് ട്വിൻസ് ആയിട്ട് നിൽക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ നമുക്കറിയ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അവരെല്ലാ കാര്യവും ഒരുമിച്ചാണോ ചെയ്യുക, എല്ലതും എന്താ ഡ്രസ്സൊക്കെ ഒരുമിച്ചാണോ ഇടുക, അപ്പൊ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ട്വിൻസ് ആയിട്ട് നിൽക്കുന്ന പൊതുവായിട്ട് ആൾക്കാർ ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെ. ഡ്രസ് ഒരുമിച്ചിരുന്നത് നമ്മൾ ചെറുപ്പം മുതൽച്ച് വളർത്തിക്കൊണ്ട ഒരു ഹാബിറ്റാണ്. ഇപ്പൊ ഉമ്മച്ചിക്കുമ്മച്ചിക്കൊക്കെ ആണെങ്കിലും ഒരേ ഡ്രസ് ഇടാനാണ് ഇട്ട് കാണാൻ താല്പര്യം. അപ്പോൾ അവരെ ഇഷ്ടത്തിന് ഞങ്ങൾ നിന്നെടുക്കുന്നു. പിന്നെ മാത്രമല്ല നമ്മളൊരു ഷോപ്പ് കയറി ഏറ്റവും ബെസ്റ്റാണ് നമ്മളെടുക്കുക. നമുക്ക് പ്രൈസ് റേഞ്ച് ഉണ്ടെങ്കിൽ അതിന് ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് നമ്മളെടുക്കും. ബ്രാൻഡിലാണെങ്കിലും ബെസ്റ്റ് നമ്മളെടുക്കും. ഒരു ബെസ്റ്റ് ഉണ്ടാവും. അങ്ങനെ തന്നെയല്ല നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഓൻ വേറൊന്നും എടുത്തുണ്ടാവും, ബട്ട് കമ്പാരിറ്റീവ്ലി ബെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇല്ല ഇപ്പോഴായിട്ട് കോംപ്രമൈസിലാണ്. ഇപ്പോ രണ്ടെണ്ണം വേറെ വേറെ വാങ്ങും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിടാന്നുള്ളതിലാണ്. അടി ഉണ്ടായിരുന്നു ആദ്യമൊക്കെ, ഇപ്പൊ ഇല്ല. അപ്പൊ വാക്ക് തർക്കം അറിയാം, അടി ഉണ്ടാക്കിയാ ഇവിടെ എത്തൂല. ഇപ്പൊ അടുത്തൊരു ചിന്താഗതികളുടെ മേലെ ഒന്ന് വന്ന് അതെന്തേന്ന്, അത് ഒരു ബിസിനസ് ടോക്ക് ആണ്. ഇപ്പൊ കോമേഴ്സ് ആണ്, ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്. ബട്ട് എനിക്ക് അങ്ങനെ ബിസിനസിനെ കുറിച്ച് അങ്ങനെ വലിയ ഐഡിയാസ് ഒന്നും ഇല്ല. ഞാൻ എന്തായാലും എനിക്ക് അറിയണ ഐഡിയാസ് ഇവന്റെ മുമ്പിൽ ഇങ്ങനെ പറയുമ്പോ ഇപ്പൊ അങ്ങനെ തിരുത്തി തരും. പക്ഷെ ഇതാ സമ്മതിക്കൂല. ബട്ട് അങ്ങനെ ഒരു വാക്കുകാർ എങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞോ. പിന്നെ വേറെ എന്തൊക്കെ, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരെ ആരെങ്കിലും മാറിപ്പോ അങ്ങനത്തെ സംഭവങ്ങൾ സ്വാഭാവികമാണല്ലോ. അങ്ങനെ ഇപ്പൊ എനിക്കെന്നെ മാറിപ്പോയി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? സ്കൂളുകളിലൊക്കെ എങ്ങനെയൊക്കെയാണ്? ആ സ്കൂളില് പണ്ടൊക്കെ ടീച്ചർമാർ ഒരേ ക്ലാസ്സിലായിരുന്നു. അപ്പൊ ടീച്ചർമാർക്ക് മാറിപ്പോവും, അടിക്കുമ്പോ വേറെ ആളടിക്കും. പിന്നെ ഭയങ്കര ഉപകാരമായി തോന്നിയിരിക്കണത് നമ്മള് ഈ പാരന്റ്സ് മീറ്റിംഗ് പോലെ. പാരന്റ്സ് മീറ്റിംഗിന് പോകുമ്പോ ടീച്ചർ പറയും ഇതിൽ ഏതോ ഒരാളാണ് തീരെ പഠിക്കാതെ. അപ്പൊ ഒരാളെ തന്നെ ചൂണ്ടിയിട്ട് നല്ല സ്ട്രോങ്ങിലും പറയാൻ പറ്റില്ല, എന്നാ പഠിക്കണ ആളെ ചൂണ്ടിയിട്ട് നല്ല ഹാപ്പിയിലും പറയാനില്ല, ആ ഒരു രീതിയിലാണ്. നമുക്ക് ചീത്തകളൊക്കെ വലിയ നമ്മളെ ക്ലാസ് ടീച്ചേഴ്സിന് മനസ്സിലാവില്ല. അവന്റെ ക്ലാസ് ടീച്ചർ എന്നെ മനസ്സിലാവില്ല, എന്റെ ക്ലാസ് ടീച്ചർ അവനെ മനസ്സിലാവില്ല. പാരന്റ്സ് അത് ഞങ്ങൾക്ക് ശരിക്കും കുറേ ഡിഫറൻസ് ഉണ്ട്. അത് നിങ്ങൾ വൺ വീക്ക് നമ്മളെ അടുപ്പിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പറയും ഇവരെ ട്വിൻസ് തന്നെ ആണെന്നോ ചോദിക്കുമ്പോൾ ഡിഫറൻസ് ഉണ്ട്. ചെറുതല്ല, വലിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് നിങ്ങളിപ്പോ കാണാൻ വെച്ചാൽ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ചില ഫ്രണ്ട്സൊക്കെ ആദ്യത്തെ ലുക്കിൽ തന്നെ ഇവരെല്ലാം മാറ്റണ്ടെന്ന്. പിന്നെ പേര് മാറിപ്പോകും, ഷിയാൻ ഷിഹാൻ എന്നുള്ള പേര് ഇവര് ഇവനാന്ന് നമുക്കറിയാം. ബട്ട് ഇവന്റെ ക്ലാസ്സിലുള്ള കുട്ടി എന്നറിയാം, ഷിയാൻ ഷിഹാൻ എന്നുള്ള പേര് മാറിപ്പോകും. അങ്ങനെ മെയിൻ ഡിഫറൻസ് മാത്രമേ കാര്യമുള്ളൂ. ഇനിയിപ്പോ മൂവിയിൽ ഇനിയിപ്പോ നിങ്ങൾ എങ്ങനെയൊക്കെ പുതിയ ഓഡിഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? വല്ല കോൾസും വന്നിട്ടുണ്ടോ? കാസ്റ്റിംഗ് കോളൊക്കെ വന്നിരുന്നു. ബട്ട് ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങൾക്ക് എക്സാം ആയിരുന്നു. ഈ പ്ലസ് വണ്ണിന്റെ ആനുവൽ എക്സാം മോഡൽ എക്സാം ആയതുകൊണ്ട് ടൈം ആയതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കണ്ട. അപ്പൊ അതുകൊണ്ടാവൂല, ഇതുകൊണ്ടാവൂല പറഞ്ഞത്. അവിടുന്ന് ഈ ഫിലിം എന്ന് പറഞ്ഞാലും നമുക്ക് അതിനൊരു ബാക്കപ്പ് പ്ലാൻ വേണം. അപ്പൊ നമ്മള് സ്റ്റഡിയിലധികം ആർക്കിയോളജിസ്റ്റ് ഞാൻ മെയിൻലി നോക്കിയത്. പിന്നെ ബിസിനസ് മാർക്കറ്റിംഗ് മാനേജർ. ഒരിക്കൽ
ഒരിക്കലും വിചാരിക്കാത്ത ഒരു സംഭവമാണ്. ഇതിനെ പറ്റിയിട്ടൊരു ചിന്ത പോലും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല നമ്മുടെ ഒരു തരത്തിലും. ഇതിങ്ങനെ അന്വേഷിച്ച് വന്ന് നമ്മുടെ മക്കളെ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അവരിങ്ങനെ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ അതിനെക്കാട്ടിലും സന്തോഷം ഒരുപാട്. ഞങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു എങ്ങനെയാണ് സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെ. ഫസ്റ്റ് ഞങ്ങൾ മൂവി കാണാൻ പോകുമ്പോഴൊക്കെ എന്താ പറയുക, അവരെ എങ്ങനെയാവും, അത് അവരുടെ ആ ഒരു മൊമെൻ്റാണ് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിരുന്നത്. സെക്കൻഡ് ട്രിപ്പ് കണ്ടപ്പോഴാണ് ശരിക്കും നമുക്ക് ആ ഒരു സ്റ്റോറി, ആ ഒരു ഭയങ്കരത ഇല്ലില്ല, അതിനുള്ള സീനൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഒരുപാട് സന്തോഷം ആ വന്നേ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി, അഭിമാനം തോന്നി, ഒരുപാട് അഭിമാനം തോന്നി. മുന്നോട്ട് എങ്ങനെയൊക്കെയാണ് അവരുടെ പഠിത്തം ഇതെല്ലാം രണ്ടും കൂടി എപ്പോഴും ഞാൻ പറയലുണ്ട് മക്കളോട്, പഠിത്തമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമുക്കിതൊരു സൈഡിൽ അങ്ങനെ വെക്കാം, നല്ലതൊക്കെ വന്നാലും നോക്കാം, അല്ലാതെ പഠിത്തത്തിനാണ് എപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് ഞാൻ മക്കളോട് പറയാറുണ്ട്. ശരിക്കും നമ്മൾ പ്രതീക്ഷയെക്കാട്ടും കൂടുതൽ നന്നായിട്ട് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഫീൽ ചെയ്തത്. കാരണം പിന്നെ ഇവരെ ഫസ്റ്റ് ഇതിലോട്ട് വിളിക്കുന്ന സമയത്ത് ഓഡീഷന് പോകുമ്പോൾ പോലും നമുക്ക് ഉറപ്പില്ലായിരുന്നു ഓഡീഷനിൽ ഇവർ സെലക്ട് ആകുമെന്ന് കൂടുതലും. പക്ഷേ ആ ഓഡീഷനിൽ സെലക്ട് ആയി പിന്നീടുള്ളതൊക്കെ ഒരു നമുക്ക് എന്താ പറയുക ഒരു സ്വപ്നം പോലെ ആയിരുന്നു മറ്റുള്ള കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞു ഇപ്പോൾ മൂവി പിന്നെ റിലീസാവാൻ പോകുന്നെന്ന് പറയുമ്പോൾ സമയത്ത് കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നു. എങ്ങനെ ആയിരിക്കും ഇവർ സ്ക്രീനിൽ വരിക എന്നുള്ളത്, ഇവരെന്താണ് ചെയ്തിട്ടുള്ളത്, എത്രത്തോളം നന്നായിട്ടുണ്ടെന്നുള്ളതൊക്കെ സ്വാഭാവികം ഉണ്ടാവുന്ന ഒരു പാരൻസിന് ഉണ്ടാവുന്ന ഒരു ആകാംക്ഷയൊക്കെ നമുക്കുണ്ടായിരുന്നു. മൂവിയിൽ നമ്മൾ കണ്ടപ്പോൾ ആ സ്ക്രീനിൽ കണ്ടപ്പോൾ നമുക്കത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പറയുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ബെറ്ററായിട്ട് ചെയ്തു തന്നെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ പിന്നെ റിലേറ്റീവ്സ് എല്ലാവരും അതിനെപ്പറ്റി പറഞ്ഞ അഭിപ്രായങ്ങളും വളരെ ബെറ്ററായിട്ടുള്ള അഭിപ്രായമാണ് എല്ലാവരും തന്നെ പറഞ്ഞത്. കാരണം ഫസ്റ്റ് ടൈം ചെയ്യണ പോലെ ഒരു തോന്നിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതൊക്കെ എന്തായാലും ഒരുപാട് അഭിമാനം തോന്നിയൊരു സമയം തന്നെ. നല്ല എല്ലാം ഞാൻ അതിൽ കണ്ടിട്ട് ഇന്ന അത്രക്കുള്ള കുട്ടികൾക്ക് നല്ല പേടിയുണ്ടാവും. എനിക്ക് നല്ല പേടിയായിട്ടുള്ളൊരു ഫിലിമായിരുന്നു. നല്ല രസമായിരുന്നു. എന്ത് രസം, അത്രേ ഉള്ളൂ നല്ല രസം. ഇക്കാക്കാരിങ്ങനെ ടിവിയില് വലിയ സ്ക്രീനിൽ എന്താണ് ഞാൻ പറഞ്ഞിരുന്ന അവരോട്, നല്ല കുഞ്ഞുട്ടികളായിട്ടാണ് അഭിനയിക്കണം, നല്ല രസമായിട്ടാണ് അഭിനയിക്കണം. വീട്ടിലൊക്കെ അടിക്കലുണ്ടോ? തന്നെ ഇവർക്ക് ഈ ചെറിയ കുട്ടീനായിട്ട് അടിപൊളിയുണ്ടാവില്ലേ? ഞാൻ കുർത്തക്കട ഞാനിപ്പോ ഫോൺ എന്താണ് ഞാൻ ഇപ്പൊ ഫോൺ കളിച്ചു കൊടുക്കുമ്പോഴാണ് വീടിന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടി പഠിച്ചോണ്ട് പോകും. അപ്പൊ ഞാൻ പറയും മര്യാദക്ക് ഫോൺ തന്നു, മര്യാദക്ക് ഫോൺ തന്നു. അതുപോലെ ഒരു സെക്കൻഡ് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ഇടിച്ച് കളിച്ചോണ്ട് പോകും. എന്നിട്ട് എനിക്ക് നല്ല ചീത്ത കേൾക്കും. ആരാ ചീത്ത പറയല്? ഞണ്ടോ